പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ വെല്ലുവിളികൾ നാം അനുദിനാഭിമുഖിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം നേരിടുന്ന ചെലവഴിച്ച നമുക്കൊന്ന് വിചിത്രം ചെയ്ത് നോക്കിയാലോ. ആദ്യമായി കോവിഡ് എന്ന മഹാമാരി വരുത്തിവെച്ച ചില ക്രമക്കേടിലേക്ക് കടന്നു ചെല്ലാം. ഐക്യമായി നമ്മൾ അർപ്പിച്ചു വന്നിരുന്ന വിശുദ്ധ കുർബാന ദൈവാലയ സന്ദർശനം എല്ലാം നമുക്ക് നഷ്ടമായി. ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നു അതൊക്കെ. ഈ പെട്ടെന്നുണ്ടായ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയുള്ളതന്നെ ഉണ്ടാക്കി. എന്നാലും നമ്മൾ പഠിച്ച വിശുദ്ധ കുർബാനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നാം അതിന്റെ സഹായത്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ആ നല്ല നാളുകൾ മടങ്ങി എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ക്ലാസിനെക്കാട്ടിലും വിശുദ്ധ കുർബാനയെക്കാട്ടിലും പ്രാധാന്യം മറ്റു ചിലതെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ തലമുറ ആത്മീയുടെ ആരം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെയൊന്നും തീരുന്നില്ല വീഴ്ചകൾ. അടിസ്ഥാനരഹിതമായ അപവാദങ്ങളും ടെക്നോളജിയുടെ അടിയന്തിരമായ ഉപയോഗവും ആരാധനക്കാട്ടി ആഴ്ചവും ഇതിൽ വരുന്നത് തന്നെയാണ്. കൂട്ടുകാരെ, കുടുംബ പ്രാർത്ഥനയ്ക്കും ആത്മീയതയ്ക്കും ഒന്നിനും സമയമില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ പരാജയം തന്നെയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ പെസഹ അപ്പം മുറിക്കലും കുരിശപ്പം ഉണ്ടാക്കുകയും നമ്മുടെ കുടുംബങ്ങൾക്കും അപ്പച്ചനും അമ്മച്ചിയും മറ്റു കുടുംബങ്ങൾക്കും ഒപ്പം നമ്മൾ അനുഷ്ഠിച്ചത്? ഇതൊന്നും കോട്ടം തട്ടാതെ വരും തലമുറക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇതിനൊന്നും പ്രാധാന്യം നൽകാതെ ക്രൈസ്തവൻ എന്ന് പ്രഘോഷിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ വിചാരമല്ല അത് ജീവിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്താൽ തിരികെ സ്വന്തം ജലമാടുന്ന ആ ദൈവത്തെ ആശ്രയിച്ച് വിശ്വാസത്തെ അടിയുറച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ജയ ക്രൈസ്റ്റ്.